നടക്കൂല്ല, നീ എഴുന്നിട്ട് പോയി കഴിക്ക്, നല്ല ദേഷ്യം വന്നിരിക്കുവാണേ. അമ്മ പ്ലീസ് അമ്മ, ഈ ഈ ഒരു വർഷത്തേക്ക് എനിക്ക് ഇത്തിരി എനിക്ക് വേണ്ടേ. നീ കയ്യിന്ന് കൊള്ളണോ? നീ എന്നിട്ട് പോവുള്ളോ? നടക്കൂല എന്ന് പറഞ്ഞല്ലോ, നീ പറഞ്ഞ എനിക്കൊന്നും കേക്കണ്ട. അമ്മ ടീച്ചറിനോട് വഴക്ക് കിട്ടും. ആ വഴക്ക് കിട്ടിട്ട് വഴക്ക് കിട്ടിട്ട് എന്താ കാര്യം? വല്ല പ്രയോജനം ഉണ്ടോ? നീ നന്നാവണുണ്ടോ? നീ പിടിച്ച മുയലിന് പത്ത് മുമ്പ് ഞാൻ പറഞ്ഞോ? അയ്യോ ഒരുപാട് അങ്ങ് പുണ്യാളത്തി ആവല്ലേ. അമ്മ പിടിഎ മെമ്പർ അല്ലേ, അമ്മയ്ക്ക് ഒന്ന് കേക്കോളൂ. ഞാൻ വരില്ല. അമ്മ നീ എന്നെ വിളിച്ചോണ്ടിരിക്കണ്ട തക്കളി, ഞാൻ വരില്ല. വരാത്ത എന്തോ അത്ര മാത്രം. ചോദ്യം ചോദിക്കാൻ അറിയാലോ, അമ്മ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അമ്മ ഭയങ്കര വാശി വാടല്ലേ. നീ നിന്റെ ഡാഡിനെ വിളിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോയിക്കോ. ഡാഡി വരൂല, അമ്മ വരണം. അമ്മയല്ലേ വീട്ടിലെ മെമ്പർ. അമ്മ എന്താ അമ്മ എന്തുവാ എന്നാ ചായ നല്ല കൊള്ളുന്നുണ്ടായിരുന്നു. നീ അമ്മ പറയണില്ല ഞാൻ. നിങ്ങൾ ഒന്നും അറിയണ്ട ക്ലീറ്റോ, എനിക്ക് നല്ല കലിവനുണ്ട്. പേപ്പർ നിന്നിരുന്നോ? അയ്യോ ഞാൻ പത്രം വായിക്കണേ, ഞാൻ പത്രം വായിക്കണേ. നിനക്ക് എന്താണ് ഇത്ര പ്രശ്നം? പത്രം വായിക്കുന്ന കാര്യമാണോ ഈ പറഞ്ഞത്? രാവിലെ മുതൽ ഈ അടുക്കള കിടന്ന് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടോ? ഒരു അക്ഷരം ചോദിച്ചോ നിങ്ങൾ എന്താ കാര്യം? അത് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ എഫ് എം റേഡിയോ പാടും പോലെ ഇങ്ങനെ നീ അലച്ചോണ്ടിരിക്കല്ലേ, പിന്നെ എന്ത് കാര്യം ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്നത്? ഒന്ന് അന്വേഷിക്കണ്ട, എങ്ങനെ ഇരുന്നോ? മോളുടെ ടീച്ചർ വിളിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന്, നല്ല പഠിച്ചു പഠിച്ച് മേപ്പോട്ട് കയറി നിക്കണ അവള്. എല്ലാ വിഷയങ്ങൾക്കും ഫസ്റ്റ് മേടിച്ചോണ്ടിരുന്ന പെണ്ണാ. എന്താ പറ്റിയേ? ചോദിച്ചു നോക്ക മിസ്സിനോട്, മനുഷ്യൻ നാണം കെട്ട്. അതിന്റെ അകത്ത് ദിവസം നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങാൻ ഉപയോഗിക്കൂലേ? ഒരു മനുഷ്യൻ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ് കണക്ക്. അപ്പം ഒരു വർഷത്തില് 122 ദിവസം പോയി കിട്ടി. 365 ദിവസത്തിന്ന് 8 മണിക്കൂർ ഉറങ്ങി ഒരു വർഷം ആവുമ്പോ 122 ദിവസം പോയില്ലേ? പോയി. അപ്പൊ ബാക്കിയുള്ളത് 243 ദിവസം. ആ 243 ദിവസത്തില് 61 സമ്മർ വെക്കേഷൻ ഉണ്ട് ദിവസം. 61 ദിവസം ഉണ്ട്. 61 ആവുമ്പോ 182. അതെ, 152 ദിവസം ഉണ്ട്. ആ 152 നിന്ന് ഒരു 52 ഞായറാഴ്ചയും പിന്നെ ക്രിസ്മസ് വെക്കേഷൻ, ഓണം വെക്കേഷൻ, റംസാൻ വെക്കേഷൻ എല്ലാം കൂടെ ഒരു 40 ദിവസം കൂടെ കുറച്ച് നോക്ക്, 90 ദിവസം ഇല്ലല്ലോ നമുക്ക്. ആ 90 ദിവസത്തിൽ നിന്ന് കലോത്സവം, സ്പോർട്സ് ഡേ, ഡ്രോയിങ് കോമ്പറ്റീഷൻ, അത് ഇത് അപ്പം ചവറന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഒക്കെ എത്രയുണ്ട്? 15 ദിവസം പോവില്ലേ? അപ്പം 75 ദിവസം ഉണ്ട്. 75 ദിവസത്തിൽ നമ്മൾ ഈ ദിവസം ആഹാരം കഴിക്കണേ, പല്ല് കഴിക്കണേ, കുളിക്കണേനൊക്കെ ഒരു ദിവസത്തെ എത്ര മണിക്കൂർ ആവാന്ന് അറിയാമോ? ഞാൻ ചില ദിവസം കുറെ സമയം എടുക്കും. 3 മണിക്കൂർ ആവണ്ടാടി ഒരു ദിവസം. ആ സമയം പോയില്ലേ? ഒരു വർഷം, 46 ദിവസമാണ് പോണത്, അറിയാമോ? അങ്ങനെ വരുമ്പോ 75 നിന്ന് 46 ആവുമ്പോ വെറും 29. അത്രയല്ലേ ഉള്ളു? ആ 29 ദിവസത്തിൽ നിന്ന് ഡാഡി പറ, 1 മണിക്കൂറെങ്കിലും എന്റെ ഫ്രണ്ട്സിനോട് എനിക്ക് സംസാരിക്കണ്ടേ? പിന്നെ അത് വേണം, അത് വേണം. അതാ ഈ 1 മണിക്കൂർ ഒരു വർഷത്തിൽ സംസാരിച്ചാ ഒരു 15 ദിവസം പോവില്ലേ? അവിടെയും പോയി 15 ദിവസം, ബാക്കി എത്രയുണ്ട്? പിന്നെ -15 ആയപ്പോ 14 ദിവസേ ഉള്ളു. ആ 14 ദിവസത്തിൽ എന്തായാലും ഒരു 10 ദിവസം അസുഖം വരത്തണ്ടേ? വരുമല്ലോ. ചുമയും ജലദോഷവും പനിയും അതും ഇതും ഒക്കെ വരും. അപ്പൊ ബാക്കി എത്ര ദിവസം ഉണ്ടെന്നാണ്? 4 ദിവസം. ഇല്ല ഡാഡിക്ക് അറിയാമോ, നമ്മൾ തന്നെ ഒരു ടി വി കാണുമ്പം ഒരു 10 മുതൽ 20 മിനിറ്റ് എങ്കിലും കാണൂലേ? പിന്നെ വാർത്ത തന്നെ എങ്ങനെ അരമണിക്കൂർ കാണൂലേ? അപ്പൊ 3 ദിവസം തീരൂലേ? ഷടേന്ന് പറഞ്ഞ് 3 ദിവസം തീരൂലേ? ഇതുകൊണ്ട് നോക്ക്, ബാക്കി ഒരൊറ്റ 1 ദിവസം ഉണ്ട്. ഈ 365 ദിവസത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു 1 ദിവസം, 12 ബുക്കും 1 ദിവസം ഞാനും. എന്നിട്ട് ആ ദിവസം എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എന്റെ ബർത്ത്ഡേ ഡാഡി. ഇവിടെ അതുപോലെ എനിക്ക് മര്യാദയ്ക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ടീച്ചർ പറയുന്ന എന്തോന്ന്, ഞാൻ പഠിച്ചു പഠിച്ച് കീഴ്പോട്ട് പോണെന്ന്. ഓ അവർക്കറിഞ്ഞൂടല്ലോ. ഈ ഒരു ദിവസം കൊണ്ട് കൊച്ചെങ്ങനെ പഠിക്കൂ ഇത്രയും?
പറഞ്ഞോണ്ട് വിശ്വസിച്ചില്ല. ചുമ്മാതല്ല, ഞാനും ഓരോ കാര്യങ്ങൾ കിട്ടി, എനിക്കും ദിവസം തികയാതെ. അപ്പൊ എനിക്ക് ഇതുപോലെയല്ലേ ദിവസങ്ങൾ കിട്ടൂ? ഞാൻ ഒരു കാര്യത്തിനും ഓടികൾ എത്ര ഉള്ളതാണ്. നമ്മളൊക്കെ ഇതുപോലെ സമയം ചെലവഴിച്ചോണ്ടിരിക്കുകയല്ലേ. ഒരു ദിവസം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്, മക്കളൊന്നും ചെയ്യണ്ട, സ്കൂളിൽ പോക്കും നിർത്തിക്കോ. അപ്പൊ ഡാഡിനെ പോലെ പണിയും വരയില്ലാത്ത ആരെങ്കിലും വന്ന് നിന്നെ കെട്ടിക്കൊണ്ട് പോകും, നിനക്ക് തുണിയൊക്കെ തയ്ച്ച് അങ്ങനെ ജീവിക്കാം. അതെ, തയ്യൽ അത്ര മോശപ്പെട്ട ജോലിയൊന്നുമില്ല, നമ്മൾ പന്തസായിട്ടാണ് ജീവിക്കുന്നത്. ഈ കണക്കും പറഞ്ഞ് നീ ഡാഡിനെ പറ്റിക്കും. എന്റെ അടുത്ത് ഈ വെളച്ചിലും കൊണ്ട് വന്ന മര്യാദക്ക് ഇരുന്ന് പഠിച്ചോളണം. ഇന്ന് മുതൽ നിന്റെ കളി വേണ്ട, ഒന്നും വേണ്ട. ഇവനെ ഇവക്ക് ബാലരമ വായിക്കാനായിട്ട് എന്ത് സന്തോഷാ? എവിടുന്ന് ബുക്ക് കിട്ടി അത് വായിക്കാനുള്ള നേരമുണ്ടല്ലോ. നിനക്ക് എന്താ ഇവിടെ നിന്ന് പഠിച്ചത്? നിനക്ക് എന്തിന്റെ കുറവുണ്ട്? നിന്നെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, ഫീസ് തന്ന അന്തസ്സായിട്ട് പഠിപ്പിക്കുന്നത്. ഒരു ദിവസം എനിക്ക് കിട്ടണം 12 സബ്ജക്ട് ഉണ്ട്, ഒറ്റൊരു ഞാനും ഉണ്ട്, കുറച്ച് തീർക്കും. നിനക്കിപ്പോ ഈ സംഭവം കൊച്ചു പറഞ്ഞ് മനസ്സിലാവാത്ത കാര്യം എന്താറിയാമോ? നിനക്ക് കണക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ, നീ കണക്കിൽ വീക്കാ, അതുകൊണ്ടാ. എന്റെ മോൾ ഇത്രയും പക്വതയുള്ള ഒരു കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അവളൊരു അക്ഷരം പഠിക്കണില്ല, ടീച്ചർ എന്നെ വിളിച്ച് കൊറേ വഴക്കു പറഞ്ഞു. നിങ്ങളൊന്ന് പേടിപ്പിച്ചേ, അവക്ക് ബാക്കി എല്ലാം ചെയ്യാം. തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബുക്കിൽ എന്തൊക്കെ ഗുണാന്ന് എഴുതണാണ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക്, വലിയ ആൾക്കാർ വായിക്കണ പുസ്തകമൊക്കെ പറഞ്ഞാല് എന്റെ മോളൊരു ഭയങ്കര പഠിക്കണ്ടേ? പഠിക്കാനേക്കാളും വലിയ അറിവല്ലേ അവക്കിപ്പോ ഉള്ളേ. എന്തറിവ് ഇപ്പൊ പറഞ്ഞാട്ടില്ലേ? അവള് ഒരു ഒരു മനുഷ്യന്റെ ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്തോണ്ട അവള്. നീ വന്ന് കഴിച്ചിട്ട് നീ നീ ഒരു കാര്യം ചെയ്, അതിന് ഫുഡ് വല്ല എടുത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുത്തെത്തി എന്തിനു സ്നേഹത്തോടെ പറയടി. എപ്പോഴും ഇത് തന്നെ ഈ ഒരു ദേഷ്യവും ഈ ഒരു ചാട്ടവും ഞാൻ കഴിച്ചോളാം. എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ ഭക്ഷണം കഴിക്കാതെ ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറച്ചിട്ട് നിർത്തുമെന്ന് വിചാരിക്കണ്ട. നീ കഴിക്കടി. അമ്മക്ക് എന്റെ അടുത്തൊരു സ്നേഹമില്ലല്ലോ. വീക്കിട്ടുണ്ടല്ലോ, സ്നേഹമില്ലാഞ്ഞിട്ടാണ് ഞാൻ മരണപ്പണിയും പണിതന്നെ നിനക്കൊക്കെ വേണ്ടിട്ട് പണിയെടുക്കണത്. എനിക്ക് വേണ്ട, അമ്മ കഴിച്ചോ, തൃപ്തി ആവട്ടെ. എന്താ നിനക്ക് എന്തിന്റെ കുറവുണ്ട് വീട്ടില്? അതൊന്ന് പറ, എന്താ നിന്റെ പ്രശ്നം? സ്നേഹത്തിന്റെ കുറവുണ്ട്. തിരിച്ചു മക്കള് സ്നേഹിക്കണം, എന്നാലേ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് കിട്ടിയാലേ തിരിച്ചു കൊടുക്കാക്കുള്ളൂ. നിന്റെയൊക്കെ പ്രായത്തിലെ ഒരു ബുക്കിന് വേണ്ടി അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട് അറിയോ? അമ്മ അതിന് ഞാനും ബുക്കല്ലേ വായിക്കണ. നീ ഏത് ബുക്കാടി വായിക്കണത്? നീ പഠിക്കുന്ന ബുക്ക് തുറക്കാറുണ്ടോ? എന്നിട്ട് എന്നെ പറ്റിക്കും. നീ ഞാൻ പഠിച്ചു കഴിഞ്ഞമ്മേ, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞമ്മേ, ഞാൻ ഹോംവർക്ക് ചെയ്തമ്മേ, അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ടീച്ചർ വിളിച്ച് എന്നെ ചീത്ത പറയായിരുന്നോ? 5% അല്ലേ കുറഞ്ഞോളൂ? 5% കുറഞ്ഞോളൂ. നോവല് വായിക്കണ, നോവല് വായിക്കാൻ പറ്റിയ പ്രായമാണോ? നോവല് വായിക്കാൻ പറ്റിയ പ്രായമാണോ നിന്റെ? ആണോ? എന്താ ചേച്ചി, എന്തിനെ കാര്യം പറയണ്ട. എന്റെ അമ്മളി കൂട്ടം ചേട്ടൻ ഇവിടെ ടീച്ചർ വിളിച്ച് എന്നെ വേണ്ട ചീത്ത പറഞ്ഞു. ഈ പെണ്ണ് സ്കൂളിൽ പോയിട്ടൊന്നും പഠിക്കണില്ലെന്ന് ആര് പറഞ്ഞു? ഇവിടെ നന്നായിട്ട് വായിക്കണുണ്ടല്ലോ, അവള് പഠിക്കണുണ്ടല്ലോ. എന്താ വായിക്കണേന്ന് ചോദിക്ക്. സ്കൂളിൽ പഠിക്കണ ബുക്ക് ഒന്ന് തുറന്നു നോക്കണല്ലോ. പിന്നെ അവള് ലൈബ്രറിയിൽ നിന്ന് കൊറേ ബുക്ക് എടുത്തിട്ട് വരും, അത് ഒറ്റ ഇരിപ്പിന് തിന്നു തീർക്കണ പോലെ തീർക്കും. അത് കഴിയുമ്പോ കൂട്ടുകാരുടെ ബുക്ക് മേടിച്ചിട്ട് വരും, അത് കഴിയുമ്പോ ഡാഡി മോക്ക് ബാലരമ പൂമ്പാറ്റ ഇതൊക്കെ കൊണ്ടു കൊടുക്കും. മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലാവാൻ? എടീ, വായിക്കുന്ന കൊച്ചുങ്ങളെ പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത്, അല്ലാതെ ഇതുപോലല്ല പറയേണ്ടത്. മനസ്സിലായാ? ഞാൻ പിന്നെ വായിക്കാൻ തന്നെ പറയണത്. അവള് പഠിക്കണ ബുക്ക് വായിക്കട്ടെ, പഠിക്കണ ബുക്ക് വായിക്കാത്തോണ്ടല്ലേ ഇവക്ക് മാർക്ക് കുറഞ്ഞു പോണത്. നീ അല്ല, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? പഠിക്കണ ബുക്ക് വാങ്ങിച്ച് കാണാതെ പഠിച്ചിട്ട് 100% മാർക്ക് വാങ്ങിച്ചാൽ നല്ല കുട്ടിയാന്നാണ്? പിന്നെ എന്തെങ്കിലും തലക്കകത്ത് വിവരം വേണ്ടേ? ആ വിവരം വെക്കണമെങ്കിലേ വായിക്കണം. അപ്പൊ എന്താ ഇവരുടെ പുസ്തകത്തിൽ വിവരം വെക്കാനുള്ള സാധനം ഇല്ലാന്നാണ് കമ്പിളിക്കുട്ടി ഞാൻ വിചാരിച്ചത്? അതുകൊണ്ട് അതല്ല, ബാക്കിയുള്ള പുസ്തകങ്ങൾ വായിക്കണം, വായിച്ച് വളരണം. വായിച്ച് വളരേണ്ട പ്രായമാണ് ഇപ്പോ. എന്ത് കണ്ടോന്ന്? മാമനറിയാം കൊറേ. എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ ആ ബുക്കൊക്കെ ഇവക്ക് ഇവിടെ എന്താ വായിക്കണേന്ന് അറിയാമോ? നോവല്. ഈ പ്രായത്തിലുള്ള പിള്ളേര് വായിക്കേണ്ടതാ നോവല്? എല്ലാ നോവലും വായി, നോവൽ നല്ല പുസ്തകം, നോവലും കഥാസംഹാരം എല്ലാം ഉണ്ട്, എല്ലാം വായിക്കണം. നല്ല നല്ല കവിതകൾ ഇതായി കഴിയുമ്പോ വായിച്ചോട്ടെ. ഇപ്പൊ ഇവക്ക് ഈ പഠിക്കണ ബുക്ക് വായിക്കാൻ പാടില്ല, തുറക്കണില്ല. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന നോവലല്ലേ, അപ്പൊ അത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റണതായിരിക്കും. അതല്ല അതല്ല, ഇവിടെ പഠിച്ച് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനമുണ്ട്. എന്നെ പോലെ എന്റെ കൊച്ചു കഷ്ടപ്പെടരുത്, അതിന് വേണ്ടിട്ടാ ഞാൻ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇപ്പോഴേ അവക്ക് അതുപോലെ നല്ല ബുക്സും എല്ലാം വായിച്ച് നിന്നെ പോലെ ആവൂല. അല്ലാന്നുണ്ടെങ്കിൽ അല്ല, ഞാനും അമ്പിളിക്കൂട്ടം ഞാൻ സ്കൂളിൽ പഠിച്ചതല്ലേ, ഒരേ സ്കൂളിലാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ കണ്ടി കണ്ട പുസ്തകമൊക്കെ വായിച്ചിട്ട് നടക്കുക. നമ്മള് അതിന്റെ കുറവ് തന്നെ ഇപ്പൊ ചെയ്യുന്നത്.
എന്തെങ്കിലും നാല് അക്ഷരം അന്ന് വായിച്ച് പഠിച്ചിരുന്നെങ്കിൽ നീ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതി ഓടുവോ? അതിന്റെ ഗുണമാണ് നീ കാണിക്കുന്നത്. അതുപോലല്ല, അവൾ പഠിക്കട്ടെ, പഠിച്ച് വളരട്ടെ. ഡേയ് ഇങ്ങോട്ട് നോക്ക്, വായിച്ചാലേ വളരും, അല്ലെങ്കിൽ വളയും നിന്നെ പോലെ. ഞാൻ പറഞ്ഞല്ല, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു. അവിടെ വായിങ്ങോട്ട്, ഞാൻ അമ്പിളി കൂട്ടാ. ഞാനടേ വാ. എന്തായിരുന്നു പണി? എന്തായിരുന്നു അന്നകത്ത്? ഞാനേ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് നീ കിടന്ന് വെള്ളം വയ്ക്കണം? നിന്ന് വെള്ളം വെച്ചാലേ ഒരു മുഖ്യമായ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ടായിരുന്നു. നമ്മൾ ഈ വായനാ ലക്ഷാചരണമൊക്കെ വരെയല്ലേ, അതുകൊണ്ട് നമ്മുടെ ലൈബ്രറി ഒന്ന് വിപുലീകരിക്കാമെന്ന് തീരുമാനിച്ചു. എങ്ങനെയുണ്ട് നിന്റെ അഭിപ്രായം? നല്ല കാര്യം. നല്ല കാര്യം മാത്രമല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. നിങ്ങളല്ലേ ഇപ്പൊ ഭരിക്കുന്നത്. അപ്പൊ പഞ്ചായത്തിന്റെ എല്ലാ വികസനത്തിനും നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. അത് അങ്ങനെയാണ്, ഇനി മുമ്പ് ഭരിച്ചവരൊന്നും എടുത്തിട്ടില്ല. അത് കുഴപ്പമില്ല, അത് പോട്ടെ. പിന്നെ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഒരു പുസ്തകം, അതായത് പൈസ ആയിട്ട് ആരെയും ഒന്നും വാങ്ങുന്നില്ല. പൈസ ആയിട്ട് നിങ്ങൾ ആരുടെ നിന്ന് ചോദിക്കരുത്, തരൂല. കാരണം പിരിക്കാനുള്ളത് മാക്സിമം ചളു പഠിക്കാതെ മര്യാദയ്ക്ക് ആരെയൊന്നും പൈസ ആയിട്ട് വാങ്ങുന്നില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരു പുസ്തകം, അതായത് പഴയ വീടുകളൊക്കെ ഒരുപാട് നല്ല നല്ല ഗ്രന്ഥങ്ങളും നല്ല പുസ്തകങ്ങളും കാണും. ഇതൊക്കെ ബാക്കിയുള്ളവരും കൂടെ ഒന്ന് വായിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഓരോ വീട്ടിൽ നിന്ന് ഓരോ പുസ്തകം, അങ്ങനെ എന്തെങ്കിലും നല്ല ഗ്രന്ഥമോ പുസ്തകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞ പഞ്ചായത്തിന് വേണ്ടിട്ട് ലൈബ്രറിക്ക് വേണ്ടി. നമ്മൾ തരണം എന്തിന്? നിങ്ങളെ പാർട്ടി നടത്തുന്ന പരിപാടിക്ക് നിങ്ങളെ പാർട്ടിക്കാരെല്ലാവരോട് അണികൾ വിചാരിച്ച ഓരോ പുസ്തകം കൊണ്ട് ലൈബ്രറി വെക്കാൻ പറ്റില്ലേ? എന്റെ പൊന്നളിയാ, ഈ വായനയിലെങ്കിലും നീ ഒന്ന് പാർട്ടിയെ മാറ്റി വെച്ച് വായിച്ചുള്ള അറിവ് വഴുത്ത് പാർട്ടി രണ്ടാമത്. ശരി ശരി ശരി, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക, ഇല്ല എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ കടയിൽ നിന്ന് വായിച്ചു തന്നാലും നല്ലൊരു പുസ്തകം നോക്കി. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഞാൻ തരാം. ഒരു പഴയ ഗ്രന്ഥം ഇരിപ്പുണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ ഗുണമുള്ളതാ. പഞ്ചായത്തിൽ നിന്നല്ല, എല്ലാവർക്കും, നിനക്കും വായിക്കാം. എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവവും അവൻ്റെ ജീവിതവും എല്ലാം നല്ല ചിട്ടയാവുകയും എങ്ങനെ ഒരു മനുഷ്യനെ ജീവിക്കുക എന്നുള്ളതിന് വളരെ സഹായമാണ് ആ പുസ്തകം. ഇന്നത്തെ കാലത്ത് അത്യാവശ്യപ്പെട്ട സാധനമാണ്. ഞാൻ അതങ്ങ് തരാം. എടുത്തിട്ട് ഇനി ഒന്നും തന്നില്ല, ഇനി നീ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞൊരു വിഷമം ഉണ്ടാവണ്ടല്ലോ. തരാം തരാം തരാം, ഞാൻ അതങ്ങ് തരാം. എടുത്തിട്ട് ഇനി ഒന്നും തന്നില്ല, ഇനി നീ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞൊരു വിഷമം ഉണ്ടാവണ്ടല്ലോ. തരാം തരാം തരാം. എന്ത് പറ്റി, നല്ല മൂടിലാണല്ലോ. അല്ല, ഒരു സംശയം, ഇനി അവന്റെ പാർട്ടിയിലെ നേതാക്കന്മാർ വല്ല എഴുതിയ വല്ല ഒരു മാറ്റത്തെ പുസ്തകം വല്ല ആയിരിക്കും? എല്ലാരും കണ്ടല്ലോ, ഇനി നമ്മളൊന്നും കൊടുത്തില്ല എന്ന് പറയല്ലേ. ഇതാണ് ഇതിനെന്താ കുഴപ്പം? ബൈബിള്. ഇനി ഞാനായിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട, ഒരു നല്ല കാര്യത്തിനാണ്. ഇത് കൊണ്ട് പഞ്ചായത്ത് ലൈബ്രറിയിൽ വെക്കുക, ചെറുപ്പക്കാരോടൊക്കെ പറയുക ഇതൊക്കെ വായിക്കാന്. ഇത് വായിച്ചു കഴിഞ്ഞാണല്ലോ, ഓ ഇതൊക്കെ വായിക്കണം. മനുഷ്യൻ മനുഷ്യനായി മാറണമെങ്കിൽ ഇതൊക്കെ വായിക്കണം. അപ്പൊ നീ ഇത് തുറന്നു നോക്കിയിട്ടില്ല അല്ലേ? എനക്കെ ഒരു സാധനം വേണമെന്ന് ഞാൻ ഒരു സാധനം തന്നു. ശരി, അയൽക്കാർ കൂടുതൽ മനസ്സിലായി. എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഒരു ഉപയോഗവുമില്ല, അവിടെ കൊണ്ടു വെച്ചാ ആവശ്യമുള്ളവർ വായിക്കട്ടെ, നന്നാവട്ടെ. ശരി ശരി, വളരെ നന്ദിയാളിയാ. ഇടയ്ക്ക് അതൊക്കെ തുറന്നു നോക്ക്, ഇന്നത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിരിവിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവില്ല, പിരിവ്, പൈസ പിരിക്കണതിനെ കുറിച്ച്, അനാവശ്യമായി പൈസകൾ. പിന്നെ അയൽക്കാരോട് എങ്ങനെ മാന്യമായി ഇടപെടണം എന്നുള്ളത് വളരെ വിശദമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെയാണെങ്കിൽ അളിയെ വായിച്ചിട്ട് തന്നാ മതി അളിയാ. ഞാൻ വേറെണ്ണം വായിച്ചോണ്ടിരിക്കുക പകുതിയായി. അല്ല, നമ്മളെ വീട് മാറുന്നതിന് മുമ്പെങ്കിലും നീ വായിച്ച് തീരുമോ? നോക്കാം. ഓ, അതിനു മുമ്പ് നീ അതിനെ കുറച്ചെങ്കിലും ഒന്ന് വായിക്കാൻ നോക്ക്. നാട് നന്നാക്കാൻ നടക്കുന്നു. ഇപ്പോ അമ്പിളി മാമൻ പറഞ്ഞത് കേട്ട് എന്റെ മോൾ ആ വഴിക്ക് പോവാനാണെങ്കിൽ നടക്കൂല. വിവരമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അമ്മയ്ക്ക് വിവരം ഇല്ലാന്ന് തന്നെ കുട്ടിക്കോ. നീ ഒരുപാട് വിവരത്തിൽ വളരണ്ട, നീ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങള് പഠിച്ച് പഠിക്കുന്ന കുട്ടികളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം എന്താ? പഠിക്കുക പഠിക്കുക പഠിക്കുക. പഠിച്ചു പഠിച്ച് മന്ദൂത്തിയായി പോകും. പഠിക്കുക പഠിക്കുക പഠിക്കുക, എന്നിട്ട് നീ പഠിച്ച സമയത്ത് ടീച്ചർമാരെന്ന് പറഞ്ഞില്ലേ?
എന്നെ പഠിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അയ്യോ, ഞാൻ 9-ാം ക്ലാസ്സിൽ വെച്ചല്ലേ ഞാൻ ഈ ഒരു കുരിശു തലയിൽ വെച്ചത്. അതിനു മുമ്പൊക്കെ നീ പഠിച്ചോണ്ടല്ലേ ഇരുന്നത്. അതിനു മുമ്പൊക്കെ ഞാൻ നല്ല അസരായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ തങ്കചേച്ചി ചൂടാളാണ് ഒഴിക്കുന്നത്. ഇത്ര നേരം ഞാൻ എന്താ മോളെ പറഞ്ഞത്? പുട്ടല്ലേ ഉണ്ടാക്കുന്നേ. പുട്ടിന് പച്ചവെള്ളം ഉപ്പില് കലക്കിയിട്ട് അതാണ് തളിക്കണത്. മറന്ന്. ഇന്ന് ഫൈൻ അടിച്ചില്ലെന്നേ ഉള്ളൂ. കോട്ടും ടൈ ഇടാത്ത. ഓ, ഒരു ദിവസമല്ല, ഒന്നും കുഴപ്പമില്ല. ഒരു ദിവസം ബാക്കി എല്ലാവരും എല്ലാ ദിവസവും ഇടും, ഫൈൻ അടിക്കും. പോയി ബാഗൊക്കെ മാറ്റി യൂണിഫോമും മാറ്റിയിട്ടു അമ്മതെ ചായ ഉണ്ടാക്കി തരാം. അവള് വന്ന്. അപ്പൊ ഇത് മതി, ഇതാണ് പുട്ടിന്റെ ഭാഗം. ഒന്നും ചെയ്യണ്ട, ഒട്ടിപ്പിടിക്കൊന്നും വേണ്ടതേ. ഇങ്ങനെ ആക്കുമ്പോ ഇതിങ്ങനെ വിടർന്നു പോന്നെ, അതാണ് പുട്ടിന്റെ ഭാഗം. എന്റെ അമ്മേ, താങ്ക് യു. ഓ ചെല്ലട്ടെ. ബാലരമയും നോവലും പുസ്തകമൊക്കെ അവിടെ വെച്ചൊന്ന് കാണാനില്ല. ലൈബ്രറിയുടെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. അതിന് കാണൂല. ഞാൻ എന്താ ചേച്ചി? എന്താ അമ്മ, ലൈബ്രറിയുടെ ബുക്കൊക്കെ ഉണ്ട്. അയ്യോ അയ്യോ, പൂങ്കണ്ണീര് ഒഴിപ്പിച്ച് തുടങ്ങിയല്ലോ. അതിനകത്ത് അതിനകത്ത് നോക്കി ഇരിക്കണോണ്ടാണ് നീ പഠിക്കാത്തത്. ഇനി മുതൽ അത് നീ വായിക്കണ്ട. വെക്കേഷൻ ആകുമ്പോ രണ്ട് ബാലരമ അതിനകത്തോട്ട് ഇന്ന് നോക്കുമ്പോ പത്രക്കാരൻ വന്ന് കുറച്ച് പത്രം ഇരിപ്പണ്ടായി, കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കൂടി എടുത്ത് കൊടുക്കും. ലൈബ്രറിയിലെ ബുക്ക് ഉണ്ടെന്നല്ല പറഞ്ഞു തിരിച്ചു കൊടുക്കണ്ടേ? ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ അറിയാം. ലൈബ്രറിയുടെ ബുക്ക് അമ്മ വേറെ മേടിച്ചു തരാം, അത് കൊണ്ടേ കൊടുത്താ മതി. ഒരു ബുക്ക് കൊടുത്തേന് ഇത്ര മാത്രം വിഷമം. നിനക്ക് അത് വെറും ബുക്കാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്കല്ലേ അമ്മ, അവിടെ മര്യാദയ്ക്ക് അടുക്കി വെച്ചല്ലേ അമ്മ, ഒന്നും ചെയ്തില്ലല്ലേ ബുക്ക്. അതാ കുഴപ്പം, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായതാണ് എന്റെ കുഴപ്പം. നീ പഠിക്കണ ബുക്ക് അതേപോലെ ഇഷ്ടപ്പെടാത്ത എന്താ? അമ്മ പഠിക്കണ കുറച്ച് കുറഞ്ഞെന്ന് വിചാരിച്ച്. അത് വേണ്ട, പഠിത്തത്തിൽ ആദ്യം മുൻതൂക്കം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്റെ മോള് പഠിച്ചാ മതി. എന്റെ ക്ലീറ്റോ ആ ബുക്ക് എല്ലാം എടുത്ത് ഞാൻ ആക്രിക്കാരന് കൊടുത്ത, അതിനാണ് ഇന്നത്തെ. അല്ല ഡാഡി, എന്റെ ബാലരമ ലൈബ്രറിയിൽ നിന്ന് വായിച്ച നോവലിന്റെ ഇഷ്ടപ്പെട്ട കഥാബുക്കൊടുത്ത ഞാൻ ഒരാളെ പറഞ്ഞു വെച്ചിരുന്നേണ്. അവൾ കൊച്ചു വായിച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാം. അതിനിടയ്ക്ക് എല്ലായിടത്തും കൊടുക്കും. അല്ല ലൈബ്രറി ബുക്കല്ല, അല്ലാതെ അതൊക്കെ രണ്ടു ദിവസമല്ല തുടങ്ങിയിട്ട്. എന്ത് പറ്റിയത്? ഇവള് പഠിക്കണില്ല രണ്ടു ദിവസം. പിന്നെ ഇപ്പൊ സ്കൂൾ വിട്ടു വന്നിട്ട് യൂണിഫോം പോലും മാറാതെ അവള് നേരെ ശ്രദ്ധിക്കാറോധി ഒന്നും അല്ല. അപ്പൊ അക്ഷരങ്ങളോട് മാത്രമല്ല എന്നോടും കൊച്ചിനോടും എല്ലാരോടും വിരോധം തന്നെ. എന്തേലും പറഞ്ഞ അയ്യോ അവൾ അപ്പൊ തുടങ്ങും കലപല കലപല കലപല. മക്കള് കരാതെ, മക്കളെ കേട്ടാ, അമ്മ പറയണമെന്ന് കേൾക്കുന്നു വേണ്ട. മക്കൾ എഴുതുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണം കേട്ടാ. വീട്ടിൽ മാമ ഒരു കാര്യം കാണിച്ചു തരാം. നീ വാ, നീ വാ, കയറി വാ, കയറി വാണ്ട. കാര്യം ഞാൻ പറഞ്ഞ, കൊച്ചിനെ എങ്ങനെയിട്ട് പീഡിപ്പിക്കണത്? ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ട്, അതിൽ ആരെങ്കിലും ആരെങ്കിലും നിനക്കെതിരെ കേസെടുക്കും. അയ്യോ എന്റെ കൊച്ചു പ്രസവിച്ചു കഴിഞ്ഞാൽ മുഴുവൻ അവകാശം നിനക്കൊന്നുമില്ല. അതൊക്കെ പണ്ട് വായനൊന്നും അവളുടെ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇത് കണ്ട എന്താണെന്ന് മക്കളെ, എന്താണെന്ന് അറിയാമോ? മക്കൾ അന്ന് മാമന് ഒരു ചെറുകഥ എഴുതുന്നില്ലേ, അത് പ്രസിദ്ധീകരിച്ചതാണ് ഇത്. ഭാര്യയിലെ കൊടു. ഞാനോ നീയോ അറിയാതെ നമ്മളെ കൊച്ചു ഇവിടെ ഇരുന്ന് എഴുതിയ ഒരു ചെറുകഥ, ഇവിടുത്തെ നമ്മളെ പഞ്ചായത്തിലെ പ്രഗത്ഭരായ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബുക്കായി അതിൽ അച്ചടിച്ച് വന്നു. ₹500 അവക്ക് ക്യാഷ് പ്രൈസും ഇതിന്റെ ഒപ്പം ഉണ്ട്. എല്ലാ തള്ളമാർക്കും ഉള്ള ഒരു കുഴപ്പമാണ്. കൊച്ചിലെ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എല്ലാം അവരെ മക്കളെ കൊണ്ടങ്ങ് ചെയ്യിക്കുകയാണ്. എന്നാൽ ഈ കൊച്ചുങ്ങളുടെ ഉള്ളിൽ വേറെ വാസനകളുണ്ട്, അതൊന്നും കണ്ടെത്താൻ ശ്രമിക്കൂല.
നീ ഇത്രയും വാസനയുള്ള കൊച്ചിന്റെ ബുക്കുകളൊക്കെ എടുത്ത് ആക്രിക്കാരനെ തൂക്കി വിറ്റപ്പോ അവക്കുണ്ടായ മാനസിക വിഷമം എന്താണെന്ന് നീ ആലോചിച്ച എന്തെങ്കിലുമൊക്കെ വായിക്കുന്നു ഒന്നുമില്ലല്ലോ. മക്കളെ മോളെ നാളെ മുതൽ ധൈര്യമായിട്ട് മോളെ എഴുതി തുടങ്ങിയ മകളെ മാമന്റെ വക ഒരു സമ്മാനം അധികാരം പിടിച്ചു വരും. എന്റെ കുഞ്ഞ് ബാക്കിയുള്ളവർക്ക് മാതൃകയാകണം. ഇവിടെ വലിയൊരു എഴുത്തുകാരിയാണ്. അറിയാം വേഴ്സസ് അറിയാം.